മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഹരിത സമൃദ്ധിയുടെ ഭാഗമായി കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ കൊടിയേറ്റ് സദ്യ ഇനി പാളപാത്രത്തിൽ. ഇത് സംബന്ധിച്ച കത്ത് കണിച്ചുകുളങ്ങര ദേവസ്വം അംഗീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി പ്രിയേഷ് കുമാർ അറിയിച്ചു. കൊടിയേറ്റ് സദ്യ വിളമ്പുന്നത് പാളപാത്രങ്ങളിലാണ്. ക്ഷേത്ര പരിസരത്ത് പ്ലാസ്റ്റിക് ഉപയോഗം ഗ്രാമപഞ്ചായത്ത് നിരോധിച്ചു. പ്ലാസ്റ്റിക് കിറ്റുകൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കും. ചിക്കര കൊട്ടിലുകളിൽ ഉപയോഗിക്കാൻ മൺപാത്രങ്ങളും സ്റ്റീൽ ഗ്ലാസുകളും ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യസേന വാടകയ്ക്ക് നൽകും. പേപ്പർ പ്ലേറ്റുകളും പേപ്പർ ഗ്ലാസുകളും ഉപയോഗിക്കുന്നതും വിലക്കും. ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ട് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ ആരംഭിക്കുകയാണ്. കൃത്യമായും ഹരിത നിലവാരം പുലർത്തുന്ന ഉത്സവങ്ങളാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നു. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഈ നിർദ്ദേശം ബഹുമാനപ്പെട്ട ദേവസ്വം ആവശ്യപ്പെട്ടു, അവരത് അംഗീകരിച്ചു. അതിൻ്റെ ഒന്നാം പടിയായി കൊടിയേറ്റ് ദിവസം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം 10,000-40,000 പ്ലാസ്റ്റിക് പ്ലേറ്റും അതുപോലെ പേപ്പർ പ്ലേറ്റിലുമാണ് കൊടിയേറ്റ് സദ്യ നൽകിയിരുന്നെങ്കിൽ അതൊഴിവാക്കി ഈ വർഷം മുതൽ പാള പ്ലേറ്റ് വാങ്ങാൻ ദിവസം തീരുമാനിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. പഞ്ചായത്ത് ഈ ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയിൽ പ്ലാസ്റ്റിക് 50 മൈക്രോണിന് താഴെ ഉപയോഗിക്കുന്നു അതെല്ലാം പിടിച്ചെടുത്ത് അവർക്കെതിരെ പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഗ്രീൻ പ്രോട്ടോകോൾ അംഗീകരിക്കാത്ത എല്ലാ ആൾക്കെതിരായി കർശന നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ടാകുന്ന ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് പഞ്ചായത്ത് സ്ഥാപിച്ചു. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒരു ഹരിത ഉത്സവത്തിനായി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാം. അതോടൊപ്പം തന്നെ നാളെ മുതൽ ഈ ഉത്സവത്തിന് പ്രത്യേകമായി ബഹുമാനപ്പെട്ട മന്ത്രി ഹൈമാസ് ലൈറ്റ് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു സുന്ദര ഉത്സവമാണ്.